വേഗം വന്ന് ചവിട്ടി നിന്ന. ലൈറ്റൊക്കെ ഉണ്ടാ, തോർക്കട്ടില്ല ഇന്ന്. സത്യമായിട്ട് ഞാൻ കണ്ടതാ, ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായില്ലേ, ഞാൻ കാണിച്ചുതരാം. നീ വന്നേ കൈവിടാ, കൈവിടാ. നീ അവിടെ, നീ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വേണ്ടടാ. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടല്ലോ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? താൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചിട്ടുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴിയെ വിട്ടോ. ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ് ആണല്ലേ. ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു തന്നെ. കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോയി കിടന്നു. പോ കൈവിടും. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ച് വിടാൻ ഒരു മെഴുകി എടുത്ത് കത്തിരിടാ. എവിടെ നീ വെച്ചാണ് മെഴുകി പറ്റി? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ കിട്ടി. ഞാൻ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ. ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പാവാടേ, നേരം വിളിക്കണം. പറഞ്ഞു വിട്ടോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങ. ഒരു പൊതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, നിന്നെ ഞാൻ പൊതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏതൊന്ന്? അവള് പോയില്ലേ? ആവോ. വാ. പോയാ?
എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്തേ നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നോ? പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ കുടിച്ചോ. ചായ ആരോട് ചോദിച്ചിട്ടാടാ? ഞാൻ വന്നല്ലടാ. പോടാ. എന്റെ ഡ്രസ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചേർത്തിയായിരിക്കും. എന്നാ പിന്നെ പറയാൻ വേണ്ട. ഇതിനെ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? അടുത്ത് പോകുന്നേ. ഗുഡ് മോർണിംഗ്. എന്താണ് പിള്ളേരെ, പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഞാനാണെങ്കിൽ അടക്കള എനിക്ക് പോകണമെന്നില്ല. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. എന്തേ ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. ഞാനും നില കണ്ടതാ. ഒരു മാതിരി ആശുപത്രിയിലെ നേഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട ഒരു പെണ്ണി ഞാനല്ല അവിടെ ഇരിക്കുന്നത്. ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോന്നൊരു സംശയം. എഫക്സോട് എഫക്സോട് ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം അവിടെ വീണ്ടും പോയാ. വീട് മാറിയില്ലേ? നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളാം എവിടെങ്കിലും. നീ ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. ശരിയാവില്ല. എന്ത്, ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്തും പണ്ടാളുകൾ ചെയ്യും, എന്റെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല. മായ. ബ്യൂട്ടിഫുൾ നെയിം, എനിക്കിഷ്ടായി. എന്തോ ദേ വരുന്നുടാ. പോട്ടെ. അതെന്താ? എന്താടാ ഇനിയിപ്പോ അടുത്ത കുറിച്ച് ചെയ്യാനാണോ? വാതിലുടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നല്ലേ? അതെ. ഒന്ന് മറിയുന്നു, അവിടെ ഇരുന്ന് സംസാരിക്കണം. വല്ല കാര്യമുണ്ടോ? നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. അന്നെ വിടോ, എനിക്കൊന്ന് മൂന്നിന് വേണമേ. മൂന്നിനോ? അല്ല, രണ്ടിന്. അത് കള. ഞാൻ എപ്പൊ നോക്കിയാലും അത് കള, അത് കളാന്ന് പറയണ്ടേ. അതെ കളയണ്ടേ. നിനക്ക് സൗകര്യമുള്ളത് കള. അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി, ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ. എത്ര വലിയ സുഖം. വേണമെങ്കിൽ ഞാനും കൂടെ താമസിക്കാം. ഉള്ള കൂട്ടിന്റെ പതിക. ഈ മുറി അടച്ചിട്ടിരിക്കുക? അല്ല, മുറി പൂട്ടിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂം ആയിരിക്കും എന്ന്. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും കൂടെ ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. പറഞ്ഞേരട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടിടണ. അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവരെ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത് കള. ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പ? അപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോവാ. അല്ലേ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ, ഇനി ആരും വരില്ല അല്ലേ. എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. അല്ലേ,
നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടാ, സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ ഒന്ന് പുരുഷേട്ടൻ വന്ന ദിവസം ആയതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ, വാ വാ, പോവാം. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആ അതാ കണ്ടോ, നല്ല ഒന്നാന്തരം ഒന്നര ഏക്കർ റബ്ബർ തോട്ടവാ, മിൽമയേക്കാൾ പാല് കിട്ടും. ഏ മകളുടെ കല്യാണത്തിന് കാശില്ലാത്തോണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മളെ മറിയാമത്തെ എടുത്തിടെ. വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി തുടങ്ങി. ശരിക്കും ഇന്നലെയും കിട്ടി. തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കല്ലേ. 13 കോടി രൂപയുടെ യൂറിയ കുമ്പമാണ് അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ജസൈ ജാഫർ ഖാന്റെ രണ്ട് സുഹൃത്തുക്കൾ വരണം. ദാവൂവിന്റെ ബിരാമികളാ. ഞാനൊരു പിടിപിടിച്ചു നോക്കാം. എന്നാ ഒന്ന് പിടിച്ചു നോക്ക. കൊറേ ഏമാമാരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കുന്നത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന രണ്ട് പീറ പിള്ളേരെ കണ്ട് നീ ഒന്ന് ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചാൽ നിന്നിരുന്ന അവന്റെയൊക്കെ പിന്നാലെ തലേ ചോദ്യം നടക്കുന്ന നിനക്കൊന്ന് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. മിൽസൺ പാറയക്കാരൻ ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലടാ. എടാ നന്ദിട്ടവനെ. മന്ത്രി അല്ല ഇവിടെ പാറ. പാറ പാരെ, അത് വിചാരിച്ചില്ല. വൈക്കോ വൈക്കോ, അങ്ങോട്ട് നീങ്ങിയിരിക്കും.